നമസ്കാരം. നമ്മുടെ പാർപ്പിട നിർമ്മാണ രംഗത്തെ മാറ്റങ്ങളും പുതുമകളും അനാവരണം ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ഹോംസ് എന്ന ഈ മനോഹരമായ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലും ഞങ്ങൾ രണ്ട് സെഗ്മെന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഹോം ഓഫ് ദ വീക്ക് ആൻഡ് ഹോം ടിപ്സ്. നമ്മുടെ നാട്ടിൽ നിർമ്മിച്ച ഭംഗിയാർന്ന വീടുകളുടെ നിർമ്മാണ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്ന ഹോം ഓഫ് ദ വീക്ക് എന്ന സെഗ്മെന്റ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വില്ലയുടെ കാഴ്ചകളാണ്. ഹോം ടിപ്സിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ചീഫ് ആർക്കിടെക്ട് ആയ ശ്രീ എൻ വിഷ്ണു പ്രസാദ് ആണ്. ഹോം ഓഫ് ദ വീക്കിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന നല്ലൊരു വീട് അല്ലെ. ഈ വീടിന്റെ നിർമ്മാണ വിശേഷങ്ങൾ കാണാം, പക്ഷെ അതിനു മുമ്പായി ഒരു ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. ഡിസൈൻ യുവർ ഡ്രീം ഹോം വിത്ത് ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് മേക്ക് യുവർ ഹോം എ റിയാലിറ്റി. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. ഡിസൈൻ യുവർ ഡ്രീം ഹോം വിത്ത് ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് മേക്ക് യുവർ ഹോം എ റിയാലിറ്റി. ഇടവേള കഴിഞ്ഞതുവരെ കാത്തിരുന്നതിന് നന്ദി. തുടർന്ന് കാണുക ബ്യൂട്ടിഫുൾ ഹോംസിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന ആദ്യ സെഗ്മെന്റിലെ മനോഹരമായ വീട്, ഹോം ഓഫ് ദി വീക്ക്. മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഗാർഡന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഭംഗിയേറിയ ഒരു വില്ല, മൂവാറ്റുപുഴ വാരപ്പട്ടിക്ക് സമീപം മൈലൂർ ഗ്രാമത്തിലാണ് 6 മാസം മുൻപ് നിർമ്മാണം പൂർത്തിയായ ഈ വീട്. മെയിൻ ഹൗസ്, പ്രത്യേക കാർപോർച്ച് എന്നിങ്ങനെ 2 യൂണിറ്റുകളായാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 2 നിലകളിലുമായി 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമായി നൽകിയാണ് ഇതിൻ്റെ രൂപകൽപ്പന. വലിപ്പം 3300 സ്ക്വയർ ഫുട്ട്. മെയിൻ ഹൗസിലെ പ്രധാന സൗകര്യങ്ങളിൽ ആദ്യം ഈ സിറ്റൗട്ടാണ്. സ്പേഷ്യസായ ഒരു സിറ്റൗട്ടും അതിനെ കണക്ട് ചെയ്യുന്ന മുൻവരാന്തയും. മുൻവരാന്തയിൽ നിന്ന് പ്രവേശിക്കും വിധം ഈ ഫോമൽ ലിവിംഗ് ഏരിയ, പിന്നെ ഫാമിലി ലിവിംഗും ഫോമൽ ഡൈനിങ്ങും സജ്ജീകരിച്ച ഈ നടുത്തളം. നടുത്തളത്തിൻ്റെ ഒരു വശത്തായി മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ 2 തിരിച്ച പാചകമുറി. നടുത്തളത്തിൻ്റെ മറുവശത്തായി 2 കിടപ്പുമുറികൾ, ഒന്നിത്, ഇത് 2. നടുത്തളത്തിൽ ഡൈനിങ് സ്പേസിനരികിലായാണ് സ്റ്റെയർ കേസ്. അത് കയറിയെത്തുന്ന മുകൾ നിലയിൽ ആദ്യം ഈ അപ്പർ ലിവിംഗ് ഏരിയയാണ്. അതിൻ്റെ 2 വശങ്ങളിലുമായി
രണ്ട് കിടപ്പറകൾ. ഒന്നിത്, ഇത് രണ്ടാമത്തേത്. ഇങ്ങനെ നാല് കിടപ്പറകൾ അടിസ്ഥാന സൗകര്യമാക്കിയുള്ള ഒരു വീടാണിത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ശ്രീ കെ കെ ഹുസൈനിൻ്റെതാണ് ഈ വീട്. ഭാര്യ ഖദീജയും മൂന്ന് മക്കളുമടങ്ങുന്നതാണ് ഹുസൈൻ്റെ കുടുംബം. ജോലിയിൽ നിന്ന് വിരമിക്കുന്നതുവരെ കോതമംഗലത്തിന് സമീപം താമസിച്ചിരുന്ന ഹുസൈൻ അതിനുശേഷമാണ് തറവാട്ടുവക ലഭിച്ച ഈ പ്ലോട്ടിൽ ഈ വീട് നിർമ്മിച്ചത്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് പല്ലാരിമംഗലത്ത് പുലിക്കുന്നപ്പടി എന്ന ഭാഗത്താണ്. ഭാര്യയുടെ പിതാവ് മുല്ലശ്ശേരിയിൽ മക്കാർ ഹാജി പണിത വീടായിരുന്നു. അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. റിട്ടയർ ചെയ്തതിന് ശേഷം പുതിയൊരു വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടാകുകയും അന്ന് തറവാടിൽ നിന്നും വീതമായി കിട്ടിയ 2 ഏക്കർ സ്ഥലത്ത് പുതിയൊരു വീട് നിർമ്മിക്കുവാനൊരു 3 വർഷം മുമ്പ് പണി തുടങ്ങുകയും ഈ 6 മാസം മുമ്പ് പണി പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാര്യയും 3 മക്കളും ഉൾപ്പെട്ട കുടുംബമായതിനാൽ 4 കിടപ്പുമുറികളുള്ള ഒരു വീടെന്നതായിരുന്നു വീട് നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ഹുസൈൻ്റെ ആഗ്രഹം. അതനുസരിച്ചാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 അപ്പർ ഫ്ലോറിൽ 2 ഈ വീടൊരുക്കിയത്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മക്കൾ എല്ലാവരും വെളിയിലാണ്, വിവാഹിതരുമാണ്, കുട്ടികളുമുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ചു വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടി 4 ബെഡ്റൂമുള്ള ഒരു വീട് ആണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്. ബെഡ്റൂമുകൾ കൂടാതെ കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഡ്രോയിങ്, ലിവിങ് ഏരിയ, ഡൈനിങ് ഹാള്, കിച്ചൺ, ഔട്ട്സൈഡ് കിച്ചൺ, അപ്സ്റ്റെയറിൽ ലിവിങ് ഏരിയ, അപ്സ്റ്റെയറിൽ വർക്ക് ഏരിയ, അപ്സ്റ്റെയറിൽ സിറ്റ് ഔട്ട്, ഇത്രയും എല്ലാം കൂടി ഒരു 3,250 സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത്. തറവാട്ടുവക ലഭിച്ചത് വിശാലമായ ഒരു പ്ലോട്ടാണെങ്കിലും അതിൽ പ്രത്യേകമായി ഒരുക്കിയെടുത്ത 28 സെന്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. പ്ലോട്ടിനെ ചുറ്റി ആകർഷകമായ കോമ്പൗണ്ട് വാളും നൽകിയിട്ടുണ്ട്. റോഡിൽ നിന്ന് അല്പം അകന്നു മാറി പ്ലോട്ടിൻ്റെ പിന്നിലായാണ് വീടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നിൽ വിശാലമായ ഗാർഡൻ നൽകിയിരിക്കുന്നു. ഗാർഡന് നടുവിലൂടെ ഡ്രൈവേയും പേർമെന്റ് ടൈൽസ് വിരിച്ചൊരുക്കിയതാണ് ഡ്രൈവേ. മൂവാറ്റുപുഴ വാരപ്പട്ടിക്ക് സമീപം മൈലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചത് തന്നെ 28 സെന്റോളം വരുന്ന ഒരു വലിയ പ്ലോട്ടിലാണ്. ആക്ച്വലി ഈ വീടിൻ്റെ ഉടമയായ ശ്രീ ഹുസൈന് 2 ഏക്കറോളം വരുന്ന ഒരു തറവാട് ഭൂമി കിട്ടി. അതിൽ പ്രത്യേകം തിരിച്ചെടുത്ത 28 സെന്റിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ വീടിനെ പ്ലേസ് ചെയ്തത് ഈ 28 സെന്റിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ടാണ്. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഏകദേശം ഒരു 10-18 സെന്റ് വരുന്ന ഒരു ഏരിയ ലാൻഡ്സ്കേപ്പിനായിട്ട് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ലാൻഡ്സ്കേപ്പിൻ്റെ നടുവിലൂടെ ഒരു ഡ്രൈവേ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ വീട്ടിലേക്കുള്ള എൻട്രി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വലിയ ഒരു ലാൻഡ്സ്കേപ്പ്ഡ് ഓപ്പൺ ഏരിയ കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പിറകിൽ വീടിനെ പ്ലേസ് ചെയ്തതുകൊണ്ട് ഈ വീട് റോഡ് സൈഡിൽ നിന്നുള്ള കാണുന്ന ഒരു നോട്ടത്തിൽ വളരെ ആകർഷകമായി ഫീൽ ചെയ്യും. സാധാരണഗതിയിൽ ഒരു സിറ്റിയിൽ വീട് നിർമ്മിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം സ്ഥലമൊന്നും വീട് നിർമ്മിക്കാൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരു ഗ്രാമപ്രദേശത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 10-28 സെന്റിലൊക്കെ വീട് നിർമ്മിക്കാൻ സാധിച്ചു എന്ന് വരും. അപ്പോൾ അങ്ങനെ വീട് നിർമ്മിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ എലിവേഷൻ ബ്യൂട്ടി മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി വീടിനെ പ്ലോട്ടിൻ്റെ ഏറ്റവും പരകൾ ഈ പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ വീടിൻ്റെ ഡിസൈനും നിർമ്മാണവും ഒക്കെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അട്രാക്ഷനാണ് ഈ കാഴ്ചയിൽ ഈ വീടിൻ്റെ.
റോഡ് സൈഡാണ് ഈ പ്ലോട്ട്. റോഡ് സൈഡിലുള്ള വീടായതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഭംഗി കിട്ടണം എന്ന താല്പര്യം ഉണ്ടായതുകൊണ്ട് ഫ്ലാറ്റായി വാർത്തുവെങ്കിലും മേൽക്കൂര ഡ്രസ് വർക്ക് ചെയ്ത് ഡ്രസ് വർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗി വീടിന് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സ്ലോപ്പിംഗ് പാറ്റേണിലുള്ള ഈ റൂഫിംഗ് വീടിന് പകർന്നു നൽകുന്നത് മനോഹാരിത മാത്രമല്ല, മറിച്ച് മഴയിൽ നിന്നും വെയിലിൽ നിന്നും വീടിന്റെ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ സംരക്ഷിക്കുന്ന ഒരാവരണമായി കൂടി ഇത് വർദ്ധിക്കുന്നുണ്ട്. ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഒരുക്കുന്ന സമയത്ത് അതിൻ്റെ റൂഫിംഗ് പാറ്റേൺ എങ്ങനെ വേണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ക്ലൈമറ്റിക്കൽ കണ്ടീഷന് അനുയോജ്യമായ രീതിയിൽ വേണം എപ്പോഴും വീടിൻ്റെ റൂഫ് ഒരുക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായി മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ മഴയെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂഫിംഗ് പാറ്റേൺ വേണം വീടിന് നൽകാൻ. ഒപ്പം അതിൻ്റെ എലിവേഷൻ്റെ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ കൂടി വേണം അത് ചെയ്യാൻ. ഈ വീടിൻ്റെ കേസിൽ അത് നോക്കിയാൽ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതായത് സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് ഈ വീടിന് കൊടുത്തത്. നമ്മുടെ നാട്ടിലെ ഈ തുടർച്ചയായി പെയ്യുന്ന മഴ പെയ്യുന്ന ഒരു നാട്ടിൽ ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണുള്ള വീടാണ് ക്ലൈമറ്റിക്കലി നമുക്ക് ഏറ്റവും ഫേവറായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ചെരിഞ്ഞ ഒരു റൂഫിംഗ് പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു റൂഫിംഗ് പാറ്റേൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗേബിൾസ് മുഖപ്പുകൾ അതൊക്കെ ഈ ചെരിവ് റൂഫിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ വീടിൻ്റെ എസ്തെറ്റിക് ബ്യൂട്ടിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീടിൻ്റെ കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു ചെരിവ് റൂഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫായിട്ട് നിർമ്മിച്ച ഒരു വീടിൽ ഇൻഡസ്ട്രിയൽ ട്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഈ സെറാമിക് ടൈൽ വിരിച്ചിട്ടാണ് ഈ റൂഫ് ഒരുക്കിയത് എന്നതാണ്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് റൂഫായിട്ട് ചെയ്യുന്ന വീടിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് നന്നായിട്ട് കിട്ടും. കാരണം അതിൻ്റെ റൂഫിനെ മഴയോ വെയിലോ ഒന്നും അഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് ക്രാക്കോ ചൂടോ ഒന്നും വരികയില്ല. അതേസമയം ഈ ഫ്ലാറ്റ് റൂഫിൻ്റെ മുകളിൽ ഈ ട്രസ് റൂഫ് ചെയ്ത് ഒരുക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ക്യാവിറ്റി സ്പേസ് ഉള്ളതുകൊണ്ട് വീടിൻ്റെ അകത്ത് ഒരിക്കലും ചൂട് ബാധിക്കില്ല, വീടിൻ്റെ ടെറസിനെ മഴ ബാധിക്കില്ല. അതുകൊണ്ട് വീടിൻ്റെ ഡ്യൂറബിലിറ്റി, അതിനുള്ളിലെ ക്ലൈമറ്റിക്കൽ ഫീലിംഗ്, ഇതിനൊക്കെ ഒപ്പം ഈ പറഞ്ഞ എസ്തെറ്റിക് ബ്യൂട്ടിയും, അങ്ങനെ മൂന്ന് ആസ്പെക്റ്റിൽ നോക്കിയാലും ഏറ്റവും യോജിച്ചത് എന്ന് പറയാവുന്ന ഒരു റൂഫിംഗ് പാറ്റേൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ വില്ലയുടെ കാഴ്ചകൾ ഇനിയുമുണ്ട്, പക്ഷേ അവ കാണുന്നതിന് മുമ്പായി വീണ്ടും ഒരിടവേള. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. ഈ വീടിന്റെ എക്സ്റ്റേണൽ ഫെസിലിറ്റികളിൽ വളരെ പ്രധാനമാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. വീടിന്റെ ഒരു വശത്ത് വളരെ സ്പേഷ്യസ് ആയാണ് ഇതൊരുക്കിയിരിക്കുന്നത്. താൽക്കാലിക സന്ദർശകരെ സ്വീകരിക്കാനും പത്രവായന പോലുള്ള കാര്യങ്ങൾക്കും ഏറെ അനുയോജ്യമാണ് ഈ സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ എക്സ്റ്റേണൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ സിറ്റ് ഔട്ട്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വരാന്തയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിറ്റ് ഔട്ടും, ഒരു വളരെ വലിയ സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഇനിഷ്യൽ ഡിസൈനിൽ ഈ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നില്ല, മറിച്ച് അവിടെ ഒരു അറ്റാച്ച്ഡ് കാർപോർച്ച് ആയിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നീടാണ് അറ്റാച്ച്ഡ് കാർപോർച്ച് മാറ്റി അത് ഒരു വലിയ സിറ്റ് ഔട്ടാക്കി മാറ്റുക എന്ന തീരുമാനത്തേക്ക് ശ്രീ ഹുസൈൻ എത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് നൽകിയതുകൊണ്ട് തന്നെ രണ്ട് മെച്ചമുണ്ട്. ഒന്ന്, പ്രഭാതത്തിൽ നമുക്ക് പത്രം വായിക്കാനൊക്കെ കിട്ടുന്ന നല്ലൊരു ഓപ്പൺ സ്പേസ് കിട്ടി. പിന്നെ ടെമ്പററി ആയി വരുന്ന ഗസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തി സംസാരിക്കാനുള്ള നല്ലൊരു സ്ഥലം കിട്ടി എന്നതാണ്. അതിനപ്പുറത്ത് കിട്ടിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീടിൻ്റെ എലിവേഷൻ ബ്യൂട്ടി വളരെയധികം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് കാർപോർച്ച് കൂടി ചെയ്യാൻ പറ്റി എന്നതാണ്.
അതായത് വീടിൻ്റെ മുൻപിൽ ഒരു സെപ്പറേറ്റ് കാർ പോർച്ച്, പിന്നെ വീടിൻ്റെ ഈ സിറ്റൗട്ട് കൂടി ഉൾപ്പെടുന്ന മെയിൻ സ്ട്രക്ചർ. അങ്ങനെ രണ്ട് സ്ട്രക്ചർ ഈ വീടിന് വന്നുകൊണ്ട് തന്നെ വീടിൻ്റെ എലിവേഷൻ ബ്യൂട്ടി വർദ്ധിപ്പിക്കാനും അത് കാരണമായിട്ടുണ്ട്. വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാനും ഭാര്യയും കൂടി കുറേ നല്ല വീടുകൾ കാണുകയും അതിൽ നിന്നുള്ള അറിവ് വെച്ച് വിശാലമായ ബെഡ്റൂമും ബാത്റൂമുകളും ഡൈനിങ് വിത്ത് ഡ്രോയിങ്ങും അടുക്കളയും സിറ്റൗട്ടും കാർപോർച്ചും ഒക്കെ സൗകര്യപ്രദമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു വീടിനെ മനോഹരമാക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട എലമെൻറ്റുകളുണ്ട്.
ഒന്ന് വീടിൻ്റെ എലിവേഷൻ, രണ്ട് വീടിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിങ്, മൂന്ന് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ്. ഈ മൂന്ന് കാര്യത്തിലും ഒരു മെച്ചപ്പെട്ട വീട് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇത് ആകർഷകമായ ഒരു എലിവേഷൻ ഫീച്ചർ, ആ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിൽ ടൈൽസ് റൂഫൊക്കെ നൽകിയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ഈ വീടിനുണ്ട്. പിന്നെ മനോഹരമായി ഫർണിഷ് ചെയ്ത മുറികൾ ഈ വീടിനുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 10-18 സെൻറ്റോളം വരുന്ന ഒരു ഏരിയ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനും ഈ വീടിനുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു വീടിന് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത്, അതിനൊരു ലോണൊക്കെ നൽകുന്ന സമയത്ത് മിക്ക ആളുകളും പ്രിഫർ ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് മെക്സിക്കൻ ഗ്രാസ് കൊണ്ടുള്ള ലോണാണ്. ഈ മെക്സിക്കൻ ഗ്രാസിൻ്റെ ലോൺ കാഴ്ചക്ക് വളരെ മനോഹരമായിരിക്കും, പക്ഷേ അതിന് ഏറെ പരിചരണം ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഒന്ന് രണ്ടാഴ്ച കൊടുക്കുക, അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് ഒരുക്കേണ്ടി വരും, പിന്നീട് ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് നനച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചെറിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പോലും മെക്സിക്കൻ ഗ്രാസ് കൊണ്ടുള്ള ലോൺ വളരെ മോശമായി പോകും. എന്നാൽ അത്ര പരിചരണം ആവശ്യമില്ലാത്ത മറ്റൊരു ഗ്രാസുണ്ട്, ബഫലോ ഗ്രാസ്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൽ ഈ ലോൺ ഒരുക്കിയിരിക്കുന്നത് ഇത്തരം ബഫലോ ഗ്രാസ് കൊണ്ടാണ്. ഇത് വളരെയധികം പരിചരണം ആവശ്യപ്പെടുന്ന ഒന്നല്ല, അധികം നന ആവശ്യപ്പെടുന്ന ഒന്നല്ല, എന്നാൽ അതിൻ്റെ ഒരു പച്ചപ്പ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ കേസിൽ, അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിൽ അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ബഫലോ ഗ്രാസ് കൊണ്ടുള്ള ഒരു ലോണാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീടിനെ ആകർഷകമാക്കുന്നതിൽ വ്യത്യസ്തമായ എലിവേഷനും മനോഹരമായ ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ്സുമായി എങ്ങനെ ഒരു വീട് ഒരുക്കാം എന്നതിന് ഉദാഹരണമാണ് നിങ്ങൾ ഇതുവരെ കണ്ട വീട്. ഇനി ഹോം ടിപ്സ് എന്ന സെഗ്മെന്റ് ആണ്, അത് കാണാം. പക്ഷേ അതിനു മുമ്പായി വീണ്ടും ഒരു ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. ഡിസൈൻ യുവർ ഡ്രീം ഹോം വിത്ത് ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് മേക്ക് യുവർ ഹോം എ റിയാലിറ്റി. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. Welcome back to Beautiful Homes. Home tips in the segment like kadaka. പഴയ കാല കേരളീയ വീടുകളുടെ പ്രധാന പ്രത്യേകത അവ ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ വീടുകളായിരുന്നു എന്നതാണ്. എന്നാൽ കോൺക്രീറ്റിന്റെ ആവിർഭാവത്തോടെ ഫ്ലാറ്റ് റൂഫ് വീടുകളും നമ്മുടെ നാട്ടിലുണ്ടായി. സ്ലോപ്പ് റൂഫിൻ്റെയും ഫ്ലാറ്റ് റൂഫിൻ്റെയും ബ്ലെൻഡിങ്ങായി ഫ്യൂഷൻ സ്റ്റൈലിലും വീടൊരുക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി നോക്കിയാൽ പൂർണ്ണമായും സ്ലോപ്പിംഗ് സ്റ്റൈലിലുള്ള വീടുകളാണ് നല്ലത്. കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു നമ്മൾ പഴയ കാലം മുതൽ തന്നെ ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് നമുക്ക് നമ്മൾ എല്ലാ വീടുകളുടെ ഡിസൈൻ, അതായത് റൂഫിംഗ് ഡിസൈനിൽ ഫോളോ ചെയ്തു വന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ പഴയ വാസ്തുക്കാർ, അതായത് വാസ്തുശില്പികൾ, അവർക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അറിയാവുന്നതുകൊണ്ട്, അതായത് നമുക്കൊരു 6 മാസത്തോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മഴയുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റൂഫിംഗ് പാറ്റേൺ നമ്മൾ പണ്ടുപോലെ ശീലിച്ചു വന്നിട്ടുള്ളത്. അതിപ്പോൾ പഴയ കൊട്ടാരങ്ങൾ എടുത്താലും ശരി, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ഓലപ്പുര എടുത്തു കഴിഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഒരു വക്യോൽക്കൂരയുള്ള വീടുകൾ എടുത്താലും ശരി, നമ്മളൊരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നീട് പിൽക്കാലത്ത് ഒരു 1960-70 കാലഘട്ടങ്ങളിൽ നമ്മൾ കോൺക്രീറ്റ് ഇവിടെ വന്നു. അപ്പോൾ കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു വിദേശ രാജ്യത്തെ ഒരു പ്രൊഡക്റ്റാണ്. അത് ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ആൾക്കാർ ഫ്ലാറ്റ് റൂഫിൽ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ
ഫ്ലാറ്റ് റൂഫ് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ചാൾ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ റെയിൻഫോളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രാക്ക് ഫോർമേഷൻ കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ട്രസ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ അലൂമിനിയം ട്രസ് വർക്ക് അല്ലെങ്കിൽ GI അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് ട്രസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എലിവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓക്വേർഡ് ആയിരിക്കും. അതായത് നിങ്ങൾ നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ ബിൽഡിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ട്രസ് വർക്ക് വയ്ക്കുമ്പോൾ ഒരു എസ്തെറ്റിക്കലി അത്ര ഒരു അപ്പീലിംഗ് കിട്ടില്ല. അതൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിൽക്കാലത്ത് പിന്നെ ആൾക്കാർ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോപ്പിംഗ് റൂഫ്, അതായത് കോൺക്രീറ്റ് തന്നെ സ്ലോപ്പിംഗ് റൂഫ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓടോട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഒരു എസ്തെറ്റിക്കലി വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റൂമിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ ആയിക്കോട്ടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിക്കോട്ടെ അത്തരത്തിലൊരു കോൺക്രീറ്റ് റൂഫ് തന്നെ സ്ലോപ്പായിട്ട് വരികയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് കോൺക്രീറ്റിങ് ഒരു ക്യൂറിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഫ്ലാറ്റ് റൂഫ് പോലെ നമ്മൾ കോൺക്രീറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബണ്ട് പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്താൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഒരു അത്തരത്തിലൊരു ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് സ്ലോപ്പ് റൂഫ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടെറക്കോട്ട ടൈലോ അങ്ങനെ എന്തുപോലും ചെയ്യാം. പക്ഷെ അതൊരു ഒരു നല്ലൊരു ഓപ്ഷനല്ല. ശരിക്കും ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഓടോ, അതായത് നാച്ചുറൽ ടെറാക്കോട്ട ടൈലോ അല്ലെങ്കിൽ മോണിയർ ടൈൽസോ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ, കോൺക്രീറ്റിംഗ് ടൈൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോകുന്ന ഒരു ഓപ്ഷനാണ് എപ്പോഴും നല്ലത്. സ്ലോപ്പിംഗ് സ്റ്റൈലിൽ വീടൊരുക്കുന്നത് രണ്ട് രീതിയിലാവാം. ആദ്യം ഫ്ലാറ്റ് റൂഫായി കോൺക്രീറ്റ് ചെയ്തെടുക്കുകയും പിന്നീട് അതിനുമേൽ ട്രസ് വർക്ക് ചെയ്ത് ടൈൽസ് ഇടുകയും ചെയ്യുന്നതാണ് ഒരു രീതി. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെരിച്ച് വാർത്ത് അതിൽ ടൈൽസ് ഒട്ടിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നാച്ചുറൽ ടെറാക്കോട്ട അല്ലെങ്കിൽ സെറാമിക് ടൈൽസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ടൈൽസ് എന്നിവയെല്ലാം പോകാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്കൊരു 3D എലിവേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ചേഞ്ചസ് വേണമെങ്കിലും, അതായത് ഒരു ആക്ച്വൽ സൈറ്റ് നമ്മൾ ഒരു ആക്ച്വൽ സൈറ്റിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചേഞ്ചസോ ഡിമോളിഷനോ വരുത്താതെ നമുക്ക് ഒരു 3D എലിവേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂഫിംഗ് പാറ്റേൺസ് എല്ലാം അല്ലെങ്കിൽ പല പല ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് സ്ലോപ്പിംഗ് റൂഫ് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇത് നമ്മളൊരു ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. കാരണം ഇപ്പോൾ മഴയിൽ നിന്നും അല്ലെങ്കിൽ വെയിലിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നാച്ചുറൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അതിനുപരി നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ ഒരു ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ആറ്റിക് സ്പേസ് കിട്ടും, അത് നിങ്ങൾക്ക് ഒരു സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എസ്തെറ്റിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂഫിംഗ് പാറ്റേണിൽ തന്നെ ഒരുപാട് എസ്തെറ്റിക്കലി അപ്പീലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് റൂഫിംഗ് പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം സെറാമിക് ടൈൽസ് അവൈലബിൾ ആണ്, കോൺക്രീറ്റ് ടൈൽസ് ഉണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ടെറാക്കോട്ട ടൈൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ടെറാക്കോട്ട ഓട്, നമ്മൾ നാട്ടുമ്പുറത്ത് പറയില്ലേ ഒരു ഓട് ഇടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, നാച്ചുറൽ ടെറാക്കോട്ട തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഒരു മൈനസ് പോയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരിക്കില്ല, അതായത് പല കളർ പാറ്റേണിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഒരു ഗ്ലോസി ഫിനിഷിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറാമിക് മോണിയർ ടൈൽസ് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് ടൈൽസ് അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പാറ്റേൺ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ അത് ഒരുപാട് ഗ്ലോസി ഫിനിഷിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നാച്ചുറൽ ടെറാക്കോട്ടയുടെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കമ്പനിക്കാർ അത് ഗ്ലോസി ഫിനിഷിൽ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ഇതിലേക്ക് വരുമ്പോൾ സൈറ്റിലേക്ക് വരുമ്പോൾ ഓൺ സൈറ്റിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെറാമിക് ടൈൽ നമുക്കൊരു 55 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഈ നാച്ചുറൽ ടെറാക്കോട്ട പ്ലസ് ഈ ഫിനിഷുള്ള ഗ്ലോസി ഫിനിഷുള്ളതിന് ഒരു 65 രൂപ വരും. അപ്പോൾ ഒരു പ്രൈസ് റേഞ്ച് ഇത്തിരി കൂടുതലായിരിക്കും, പക്ഷേ എന്നാലും അത് ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളൊരു വീടിൻ്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്
നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലോസി ഫിനിഷുള്ള ടെറാക്കോട്ട ടൈൽസ് തന്നെ പോകുന്നതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചൂടും കുറവായിരിക്കും, നിങ്ങൾക്ക് ആ ഏരിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, എസ്തെറ്റിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ പൂർത്തിയാകുന്നു. ഭംഗിയാർന്ന വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങളും വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഞങ്ങൾ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ബ്യൂട്ടിഫുൾ ഹോംസിലൂടെ എത്തും. അതിനായി കാത്തിരിക്കുക.